ഹലോ ഗേയ്സ്, ഐ ആം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു ദ ആൻഡ്രോയിഡ്സ് ഇൻ ജോ. ഞാനൊരു കിഡിലും വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഫണ്ണായിട്ടുള്ള ഗെയിമിംഗ് ആപ്ലിക്കേഷനായിട്ടുള്ള വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഇനി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇനിയിപ്പം ആ ഗെയിം ആപ്ലിക്കേഷനും അതുപോലുള്ള നല്ല കിടിലം ഫൺ ആപ്ലിക്കേഷന്, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിങ്ങിൻ്റെ രീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പരിചയപ്പെടുത്താനൊക്കെ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ഏകദേശം ഏപ്രിൽ 14 വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം ലോക്ക്ഡൗൺ ആണ് ഇന്ത്യ ഇപ്പോൾ ലോക്ക്ഡൗൺ ചെയ്തുകൊണ്ട് നമുക്കിപ്പം വീഡിയോയിൽ എടുത്തെടുത്ത് നല്ല ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളോ അതോ ഇപ്പോൾ അൺബോക്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൊഡക്റ്റ് ഒന്നും ആമസോണിൽ കൂടെ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ആമസോണിലൊക്കെ നമുക്കിപ്പം വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രമേ ഓർഡർ, ചെറിയ ഐറ്റങ്ങളൊക്കെ ഓർഡർ ചെയ്യാം. എന്നാൽ പോലും ഞങ്ങളുടെ ഈ ഒരു സൈറ്റിൽ, ഞങ്ങളുടെ ഈ പത്തനംതിട്ട ജില്ലയിലോട്ട് ഇത് കറൻ്റലി അൺഅവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും ഓർഡർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ആ ഒരു ഇഷ്യൂ കാരണമാണ് ഇപ്പം അൺബോക്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. ഞാൻ ഈ ഏകദേശം ആഡ് ചെയ്ത് വെച്ച പ്രൊഡക്റ്റ് പോലും എനിക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റാതിപ്പോൾ ഇപ്പം ഇങ്ങനൊരു വിഷയം കൊണ്ട് തന്നെ, ഇപ്പം ഈ വൈറസ് സ്പ്രെഡ് ആവുന്നതുകൊണ്ട് തന്നെ, കൊറോണ കൊണ്ട് തന്നെയാണ്, COVID-19 കൊണ്ട് തന്നെയാണ് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പം പറഞ്ഞു ആമസോൺ സിൻ റെസ്പോൺസ് ടു ദ COVID-19 എന്ന് പറഞ്ഞാൽ ആമസോണിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. കാര്യം ആമസോണിലെല്ലാം, ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാൽ പോലും അതിനെപ്പറ്റിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. COVID-19 പറ്റിയുള്ള ഡീറ്റെയിൽ, അതിനെപ്പറ്റിയുള്ളത്, നമ്മൾ അതിന് വേണ്ട മുൻകരുതൽ കാര്യങ്ങളൊക്കെയാണ് ആമസോണിലും കാണിക്കുന്നത്. വേറൊന്നും തന്നെ നമ്മുടെ ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും നമുക്ക് കാണാൻ കഴിയില്ല. സെർച്ച് ചെയ്ത ഒരു ഐറ്റം പോലും നമുക്ക് കിട്ടത്തില്ല. ഞാൻ ഇന്ന് രാവിലെ യുവാണസിൻ്റെ ഒരു ഷട്ടിൽ ബാറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി യുവാണസ് എന്ന് സെർച്ച് ചെയ്ത് ആ ബാറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ആ ബാറ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടില്ല. നമുക്ക് ചെറിയ സാധനങ്ങൾ, ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഡെറ്റോൾ, സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിപ്പം വാഷ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വീട്ടിലോട്ട് ഇപ്പോൾ ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെയുള്ള ഒരു പ്രൊഡക്റ്റും നമുക്കിപ്പോൾ വീട്ടിലോട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല. ഫാമിലിയിലോട്ട് നമുക്ക് വീട്ടിലോട്ടുള്ള അല്ലാതെ ഇലക്ട്രിക്കൽ ഐറ്റങ്ങളൊന്നും അങ്ങനെ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഈ ഒരു പത്തനംതിട്ട ജില്ലയിലാണോ, ഈ ഒരു ഒട്ടാകെയുള്ള ജില്ലയിലാണോ എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ എനിക്ക് വന്ന അനുഭവത്തിൽ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് ആമസോണിൽ കാണിച്ചത് കറൻറ്റിലെ അണ്ണവിലാണ് കാണിക്കുന്നത്, നമ്മുടെ ഈ ഒരു പിൻകോഡിൽ നമുക്ക് സ്റ്റോക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം റിവ്യൂസ് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റ് നമുക്ക് ലഭ്യമല്ല. ആമസോൺ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ പലർക്കും മനസ്സിലാവും ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാൽ പോലും ഇങ്ങനൊരു അവസ്ഥ, ഇങ്ങനൊരു ഇതിലാണ് കാണിക്കുന്നതെന്ന് പോലും ഒരു സ്റ്റോക്കും, ഒരു പ്രൊഡക്റ്റിൻ്റെ പോലും ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റാതെ, അതുപോലെ വീട്ടിലാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇലക്ട്രിക്കൽ ഐറ്റങ്ങളൊന്നും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല ആമസോണായാലും ഫ്ലിപ്കാർട്ടായാലും. ഫ്ലിപ്കാർട്ടിൽ നമുക്ക്, ഞാനാണെങ്കിൽ യോണക്സിൻ്റെ ബാറ്റ് സെർച്ച് ചെയ്തപ്പോൾ വന്നു, പക്ഷേ അത് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. കറൻറ്റ് അൺഅവൈലബിൾ എന്നാണ് അതിലും കാണിച്ചത്. അപ്പോൾ നമുക്ക് എനിവേ ഇന്ന് ഞാൻ ഈ കാര്യം എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും ഇതൊന്നും അറിയേണ്ടതാണ് ആമസോണിൽ അങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. വേറൊന്നുകൊണ്ടല്ല ആമസോണിലും ഫ്ലിപ്കാർട്ടിലും വേറൊന്നുകൊണ്ടും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഉണ്ടായ ഒരു പ്രശ്നം മാത്രമാണ്. COVID-19 വെച്ചിട്ടാണ് ആമസോണിൽ ഒരു സാധനങ്ങൾ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റാത്തത്. നമുക്ക് എനിവേ ഇന്ന് നമുക്ക് അടുത്ത ടെക്നിക്കൽ ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് ഞാൻ പറയാൻ പോകുന്ന മൂന്ന് ഫണ്ണായിട്ടുള്ള ഗെയിം ആപ്ലിക്കേഷനാണ്. വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാതെ ഈ മൂന്ന് ഫണ്ണായിട്ടുള്ള ഗെയിം ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഗെയിംസ് എന്ന് വെച്ചാൽ, ഫസ്റ്റിലത്തെ ഗെയിം ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കട്ട് ആൻഡ് പെയിൻ്റ് എന്നാണ്. നമ്മൾ ഈ ഇപ്പോൾ പെയിൻ്റ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു കാര്യം കട്ട് ചെയ്യണമെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഒരു സംഭവം വന്ന് നടക്കുന്നുണ്ട്. ഇത് വെച്ച് നമ്മൾ ഈ തടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം, എന്നിട്ട് നമുക്കിവിടെ പെയിൻ്റ് അടിക്കണം. അങ്ങനെയാണ്, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതായിരിക്കും ഇത് കട്ട് ആൻഡ് പെയിൻ്റ് എന്നൊക്കെ വന്നേക്കുന്നത്. ഇനിയിപ്പം നമ്മൾ അവരുദ്ദേശിക്കുന്ന ഏതൊരു ഡിസൈനിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണമെന്നാണോ എന്ന് നോക്കാറില്ല. ആ ജസ്റ്റ് ആണ്, അവരൊരു ഡിസൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യണം. ഇതിങ്ങനെ ജസ്റ്റ് നമ്മൾ ആ ഒരു സാധനം പ്രസ് ചെയ്ത് കൊടുക്കണ്ട, ഇങ്ങനെ വെച്ച് കൊടുത്താൽ. ഇപ്പോൾ ഇതൊന്ന് വാട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്ന അറിയത്തില്ല, പക്ഷെ കിട്ടുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൊള്ളാം. നമ്മൾ പെയിൻ്റ് ഒക്കെ അടിക്കുന്ന അതുപോലെ തന്നെ അല്ലേ, സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പേപ്പറൊക്കെ ചെയ്യുന്നത് അവിടെ തറയിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു പരിപാടിയൊക്കെ കൊള്ളാൻ പറ്റും. നല്ലൊരു രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഗെയിം. ഇപ്പം റീഫിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റീഫില്ല് ചെയ്യാൻ പറ്റും. റീഫില്ല് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം, എന്നിട്ട് റീഫില്ല് ചെയ്ത് പെയിൻ്റ് അടിക്കാം. കംപ്ലീറ്റ് പെയിൻ്റ് അടിക്കാൻ പറ്റും. നമുക്ക് റീഫില്ല് ചെയ്യണം,
അപ്പോൾ അങ്ങനെ ഒരു മെതേഡൊക്കെ ഉണ്ട്. അല്ലാതെ എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഇതിലില്ല, റീഫില്ലൊക്കെ ചെയ്യണം. നമ്മുടെ പൈസ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഡണ് കൊടുക്കാം, നമുക്ക് ആ ഒരു കാര്യം ഡൺ ആക്കിയിട്ട് ജസ്റ്റ് നോക്കാം. ഇനി അടുത്ത ഏത് കളറാ, ഏതൊരു കളർ ചെയ്യാം. നമുക്ക് ഇങ്ങനെ രീതിയിൽ നമുക്ക് ഫണ്ണായിട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഒരു വീട്ടിൽ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തൊരു സംഭവം ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഇതുപോലെ കളർ ചെയ്ത് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തു. ഇപ്പോൾ പല കളർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വേറൊരു കളർ, ഒരു റോസ് എടുക്കാം, പിങ്ക് പിങ്ക്. അപ്പം എന്തായാലും ഒരു രൂപമായി, അതാണ് കറക്റ്റ്. ഇപ്പോൾ ഞാൻ അവിടെ കറുപ്പായിരുന്നു കൊടുക്കണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒരു ഭംഗി കിട്ടത്തുള്ളായിരുന്നു. അത് നമുക്ക് അടുത്ത ഗെയിമിലോട്ടോ. അപ്പോൾ ഈ ഗെയിമിനെ പറ്റിയൊന്നും അധികം എടുത്ത് പറഞ്ഞ് ഞാൻ ഇതാക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിക്കുന്നുള്ളൂ. എല്ലാം ഗെയിമുകളും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, വേണ്ടവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. അടുത്ത ഗെയിം എന്ന് വെച്ചാൽ പർക്കൂറിയോ റേസ് എന്നാണ് ഗെയിമിൻ്റെ പേര്. ഇപ്പോൾ ഇതൊരു നൈസ് റേസ് ഗെയിമാണ്. ഇപ്പോൾ ഗെയിം ഓപ്പൺ ആയതുകൊണ്ട് നമ്മളിവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ജമ്പ് ചെയ്യുന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കണം, കാര്യം ഇത് ഏകദേശം ഒരു ബാലൻസ്ഡ് അല്ലാത്ത രീതിയിലാണ് പോകുന്നത്. എന്തോ എനിക്ക് തോന്നിയിട്ടാണ്, ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകുന്ന പോലെ തോന്നി. ഓ, ഇത് പിന്നെ അങ്ങനെ നമ്മൾ ചാടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ചുമ്മാ ഇയാളെങ്ങനെ ചാടിക്കൊള്ളു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഫണ്ണി ഗെയിം, പക്ഷെ എനിക്ക് എത്ര കൺട്രോളായിട്ട് എനിക്ക് തോന്നിട്ടില്ല. എന്തോ ഒരു വല്ലാത്ത രീതിയിൽ ഓവർ കൺട്രോളായിട്ട് തോന്നിയിട്ടുണ്ട്. ബെസ്റ്റ് ഇയാൾ പിടിച്ചൊക്കെ കയറില്ലേ, പിറ്റിയക്കൂടൊക്കെ ഓടുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ പിറ്റിയക്കൂടൊക്കെ ഓടാൻ, നമ്മളെന്ത് സൂപ്പർമാൻ. പിറ്റിക്കടൊക്കെ അലിഞ്ഞ് കയറുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ഇതെന്തോ കുഴിയിലോട്ട് എടുത്ത് ചാടും, അത്രേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലൊരു കാര്യം കൂടെ കൊടുക്കണമായിരുന്നു, ഒരാൾ പിടിക്കാൻ പറ്റുന്നത്, എന്നിട്ട് നമ്മൾ ഓടുന്നത്. ഇപ്പോൾ ഈ ഇതിപ്പോൾ നമ്മുടെ കൂടെ കുറേ ടീംസ്, കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ പ്ലേയേഴ്സിനെ വിൻ ചെയ്ത് നമ്മൾ ഓടണം, അതാണ് കാര്യം. ലേറ്റായിപ്പോയി ഗേസ്, ലേറ്റായിപ്പോയി. അവർ ജയിച്ചു. ഈ പ്ലെയർ വരുമ്പോൾ നമുക്ക് ഇച്ചിരി പാട് തോന്നും കേട്ടോ, കാര്യം നമ്മൾ പെട്ടെന്ന് ജയിക്കത്തില്ല. രണ്ടാം സ്ഥാനം, ഫോർത്ത്, ഫിഫ്ത്ത്, നമ്മളാണ് മുൻപന്തിയിൽ. ഒരു ഊടുവഴി കൂടെ കയറി നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ തോറ്റു പോയതിനെ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഇച്ചിരി ഉടായ്പ ഇതിലൊക്കെ ജയിച്ചു. നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. ഗെയിം എന്ന് വെച്ചാൽ അതിലും ഫണ്ണായിട്ടൊരു ഗെയിമാണ്, പെർഫെക്റ്റ് ക്രീം എന്നാണ് ഗെയിമിൻ്റെ പേര്. നമ്മളൊരു ക്രീം മേക്ക് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ നല്ല രീതിയിലൊരു കേക്കായാലും ബിസ്ക്കറ്റ് ആയാലും അതിൻ്റെ മണ്ടയ്ക്ക് ക്രീം ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്തെടുക്കണം. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത. അല്ലാതെ വേറൊന്നും ഈ ഗെയിമിനായിട്ടില്ല. ഇപ്പോൾ ഈ ഗെയിമിന് ഇച്ചിരി സോങ്ങും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ ബോണസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഗെയിം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ക്രീം ഇങ്ങനെ ഇടുന്നതാണ്. ഇതുകൊണ്ടല്ലേ ടൂത്ത്പേസ്റ്റ് ഇടുന്നു, ടൂത്ത്പേസ്റ്റ് ഇടുന്നു അല്ലേ, ബ്രഷ് ആട്ടോ, ബ്രഷ് ഒന്നുമല്ല ക്രീമാ. ബ്രഷ് അല്ല ഇത്, ക്രീമാ. അതാ നമ്മൾ ക്രീം ശരിയായില്ലെങ്കിൽ അവിടെ സ്മൈൽ കറക്റ്റ് ചിരിക്കത്തൊന്നുമില്ല. സ്മൈൽ ഒരുമാതിരി വിഷമിച്ചിരിക്കുന്ന പോലെ കാണിക്കും. ഇപ്പോൾ ജസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ലെവൽ, ഒരു ലെവൽ നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പം അടുത്ത ലെവലുണ്ടോ? ഇങ്ങനെ താക്കോൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് താക്കോലൊക്കെ തുറന്ന് ആ പൂട്ടൊക്കെ തുറന്ന് നമുക്ക് ഇവിടെ കോയിൻസ് കിട്ടും. അങ്ങനെയൊക്കെയാണ് ഈ ഗെയിമിനകത്തുള്ളത്. വലുതായിട്ടൊന്നുമില്ല. ഇതിപ്പം നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സജസ്റ്റ് ചെയ്തിടുന്ന ഗെയിമാണ്. അല്ലാതെ വലുതായിട്ട് പെർഫോമൻസ് ഒന്നും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ക്രീം ഇടുന്നത് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ജയിക്കില്ല. അതേ ഉള്ളൂ, എല്ലാമൊന്നുമില്ല. ആ
നല്ലൊരു ചോക്ലേറ്റ് ഇതിൽ ഇതിനകത്ത് ഉണ്ടാക്കി വെക്കുന്ന കാണുമ്പോൾ നമുക്ക്. എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഒരു ഫണ്ണായിട്ടുള്ള കുറച്ച് മൂന്ന് ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെട്ട് ഫണ്ണായിട്ടുള്ള മൂന്ന് ഗെയിംസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഇരുന്ന് ട്രൈ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് ട്രൈ ചെയ്യാം. അതിലിപ്പോൾ ഞാൻ നിങ്ങളത് മാത്രം ഓർഡർ ചെയ്യാൻ പറ്റും. ആമസോണിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഹെഡ്ഫോണൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും, ഹെഡ്ഫോണൊക്കെ പറ്റുമായിരിക്കും. എന്നാലും ഞാൻ ആമസോൺ അധികം കുത്തിപ്പണിയില്ല. കാര്യം നമ്മൾ ഇന്ന സാധനം സെർച്ച് ചെയ്തിപ്പോൾ കിട്ടാതെ ആയതുകൊണ്ട് ആമസോൺ അധികം കുത്തിപ്പണിയില്ല. അപ്പോൾ അധികം പറയാതെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.